ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه اجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മഹല്ലത്തുകളിൽ ഖളാഇ ഏറ്റെടുക്കാൻ എനിക്ക് കഴിവില്ല, ആരോഗ്യപരമായും കഴിവില്ല, സമയവും കുറവാണ്. എന്നാലും നാട്ടുകാരെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടും ബഹുമാനപ്പെട്ട താജശ്ശേരിയ അലിക്കുഞ്ഞി ഉസ്താദുമായി എനിക്ക് വളരെയധികം സ്നേഹവും മഹബത്തും ഉള്ളത് കൊണ്ടും ഞാൻ ഇത് എടുത്തതാണ്. അള്ളാഹു ഇത് അർഹമായ നിലക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താജുല്ലുലമ പോയി, നൂറുല്ലുലമ പോയി, സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ പോയി, സയ്യിദ് താഹിറുൽ അഹദൽ നമ്മെ വിട്ടുപിരിഞ്ഞ് പോയി, അതുപോലെ ബേക്കൽ ഉസ്താദ്, അതുപോലെ അബ്ബാസ് മുസ്ലിയാർ, അലിക്കുഞ്ഞി ഉസ്താദ് തുടങ്ങി ഈ ഭാഗത്തുള്ള വലിയ വലിയ മല പോലത്തെ ഉലമാക്കളും എല്ലാവരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇനി നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആഫിയത്തോടെ ദീർഘായുസ് തരട്ടെ. അങ്ങനെയാണ് നിർദ്ധാരം കണ്ടത്. നമുക്കവിടെ ഈ ദുനിയാവിൻ്റെ ലബ്ധത്തിന് വേണ്ടി നമുക്ക് അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല സ്വർഗം തരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് മരിച്ചുകൊണ്ട് പോയാലും മതിയല്ലോ. പിന്നെ നമ്മൾ ഹയാത്ത് ഉദ്ദേശിക്കുന്നത് ആ നീണ്ട ഹയാത്തിൽ ലാ തഖൂമു സാഅത്തു ഹത്താ ലാ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹു അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ബാക്കിയുണ്ടാവുന്ന കാലത്തൊന്നും ഖിയാമത്ത് നാൾ നിലനിൽക്കൂല എന്നാണ്. അതുകൊണ്ട് ആ അല്ലാഹു എന്ന ദിക്റ് ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, മറ്റ് ദിക്റുകൾ പറയാൻ, മറ്റ് ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ, ഇതിനു വേണ്ടിയാണ് നമ്മൾ ആയുസ് നീട്ടിത്തരണമെന്ന് പഠിച്ചവനോട് ദ്വാരക്കുന്നത്. അങ്ങനെ എല്ലാവരും ദ്വാ ചെയ്യണം. ഫിത്നിൻ്റെ കാലമാണ്, ധാരാളം ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാൻ ഫസാദായി പോകാതെ, ഫിത്നയിൽ അകപ്പെട്ടു പോകാതെ അള്ളാഹു തആല കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അത് കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മളെ മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു തആല ദർജന ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു തആല നമ്മളെയും അവരെയും ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടി തരുവാനാകട്ടെ. ഇനി അതിൻ്റെ അധികാരമൊക്കെ നമ്മുടെ മാണിക്കോട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനീ പറയുന്നില്ല. ഇത് ചെറിയ അധികാരമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇങ്ങോട്ട് കാതിയാക്കാനുള്ള അധികാരമുണ്ട്. ഇനി ആ കാതിനെ പിൻവലിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതാണ്, മകളെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുണ്ട്.
മകളെ എൻ്റെ മകളെ നിനക്ക് ഞാൻ ഇക്കാഴ്ച ചെയ്ത് തന്നു, ഇളയാക്കി തന്നു എന്നൊരാളോട് പറഞ്ഞ് അയാൾ കവിഴ്ത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റത് തന്നെ എൻ്റെ മകളെ ഇക്കാഴ്ച ഞാൻ ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ ഭർത്താവ് തന്നെ ഒഴിവാക്കണം, നമ്മൾ ഒഴിവാക്കിയാൻ പറ്റില്ല. അതുപോലെയാണ് കാലിസ്ഥാനം. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു, നിങ്ങൾ നാട്ടിൻ്റെ പ്രതിനിധികളായിട്ട് ഓരോരുത്തരും വന്ന് ഏൽപ്പിച്ചു, ഇനി അത് ഏറ്റെടുത്തു എന്ന് ഞാൻ പറഞ്ഞതോടുകൂടി നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി ആദിയുടെ നിയമത്തിനും വിധിക്കും അനുസരിച്ച് നാടുകൾ ജീവിക്കണം. നമ്മുടെ നാട്ടിലുള്ള ദർസ്, മദ്രസ, പള്ളി, മറ്റുള്ള കാര്യങ്ങളൊക്കെ അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ നടത്താൻ എല്ലാവരും ശ്രമിക്കണം. പരിശുദ്ധ റമദാൻ മാസമാണ് വരുന്നത്, നാളെ മറ്റന്നാൾ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് റമദാൻ കടന്നു വരികയാണ്. ആ പരിശുദ്ധമായ റമദാൻ അതിനെ സ്വീകരിക്കാനും എതിരേൽക്കാനും അള്ളാഹു തന്നെ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആ റമദാനിനെ ഹക്കപ്രകാരം സൂക്ഷിച്ച് നടക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ബഹുമാനപ്പെട്ട താഹിറുല്ലാഹു തങ്ങളടക്കം മരണപ്പെട്ടു പോയ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ആലിമീകൾക്കും ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ ഭയാനകമായ രോഗം കൊറോണ ഒരു കൊല്ലമായി സാധുക്കളൊക്കെ കച്ചവടങ്ങളൊക്കെ പൊളിഞ്ഞ് വളരെ വിഷമത്തിലാണ്. പള്ളികളും മദ്രസകളും പൂട്ടിക്കിടക്കുന്നു. അള്ളാഹുവേ നീ അതെല്ലാം ഒഴിവാക്കി ശിഫയാക്കി തരണം. അല്ലാ എല്ലാ നാട്ടിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും നീ അത് ഒഴിവാക്കി തരണം. അല്ലാ നീ ഒഴിവാക്കി തരണേ. അല്ലാ ഞങ്ങളെ ദോഷം കൊണ്ട് നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തുആഖിദ്ന ബിസൂഇ അഫ്ആലിന വലാ തുഹ്ലിക്ന ബിഖതായാന إنك أنت الغفور الرحيم. اللهم افعل بنا ما أنت له أهل ولا تفعل بنا ما نحن له أهل. وصلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله. بمناسبة تاج الشريعة مغن أبو بكر شريعة شالني أستاذنا തൊക്കാവത്തെ ചെണ്ണിയുടെ വക എല്ലാവർക്കും നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എല്ലാ യൂണിറ്റും ആ ഈത്തപ്പഴത്തിൻ്റെ കെട്ട് വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യണം. ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ നിന്ന് വാങ്ങണം.